എന്നെ സർ നിക്കോളസ് ഡി മെൻസി എന്ന് വിളിച്ചു കേൾക്കാനാണ് എനിക്കിഷ്ടം ആത്മാവ് കർക്കശമായി പറഞ്ഞു എങ്ങനെയാണ് ഏറെക്കുറെ തലയില്ലാത്തതാവുക സീമസ് വിനികൻ ചോദിച്ചു സർ നിക്കോളസ് പിണക്കത്തോടുകൂടി നോക്കി ശേഷം അയാൾ തൻ്റെ ഇടത് ചെവി പിടിച്ചു വശത്തേക്ക് വലിച്ചു അപ്പോഴെതാ അയാളുടെ കഴുത്ത് അയാളുടെ ചുമലിലേക്ക് ഒടിഞ്ഞു വീണതുപോലെ വീണു കിടക്കുന്നു ആരും അയാളുടെ തല അറുതിരിക്കുന്നു എന്നാൽ പൂർണ്ണമായി അറുത്തിട്ടുമില്ല ഏറെക്കുറെ തലയില്ലാത്ത നിഖ് തൻ്റെ തല സാവധാനം തിരികെ പഴയതുപോലെ വച്ചു എല്ലാവരും സ്തരായി നിൽക്കുന്നത് കണ്ട് സംതൃപ്തിയോടെ അയാൾ പറഞ്ഞു തുടങ്ങി പുതിയ ഗ്രിഫൻഡർ സുഹൃത്തുക്കളെ ഇത്തവണ നിങ്ങൾ ചാമ്പ്യൻഷിപ്പ് ട്രോഫി കരസ്ഥമാക്കണം ഗ്രിഫൻഡർ ഒരിക്കലും ഇത്ര അധികം തവണ ചാമ്പ്യൻഷിപ്പ് നേടാതിരുന്നിട്ടില്ല സ്ലിതറിൻ ഗ്രൂപ്പ് തുടർച്ചയായി ആറാം തവണയാണ് ട്രോഫി നേടിയിരിക്കുന്നത് ഹോ ബാരൻ ആത്മാവിന്റെ പൊങ്ങച്ചതിനുമപ്പുറമാണ് അവനൊരു സ്ലിതറിൻ ആത്മാവാണ് ഹാരി സ്ലിതറിൻ ഗ്രൂപ്പുകാരുടെ മേശേമേയിലേക്ക് നോക്കി അവിടെ തുറച്ച കണ്ണുകളും ശുഷ്കിച്ച മുഖവുമുള്ള ഒരു ഭീകരനായ ആത്മാവരിക്കുന്നു അയാളുടെ മേലങ്കിയിൽ വെള്ളി നിറത്തിലുള്ള ചോരപ്പാടുണ്ടായിരുന്നു അയാൾ മാൽഫോയുടെ തൊട്ടടുത്താണ് ഇരിക്കുന്നത് മാൽഫോയി ആകട്ടെ തീരെ സുഖമില്ലാത്ത പോലെയാണ് അവിടെ ഇരിക്കുന്നത് അത് കണ്ടപ്പോൾ ഹാരിക്ക് ചെറിയ സന്തോഷമായി അയാളുടെ ദേഹത്ത് എങ്ങനെയാണ് രക്തമുരണത് സീമസ് താല്പര്യത്തോടു കൂടി ചോദിച്ചു ഞാൻ ചോദിച്ചിട്ടില്ല ഏറെക്കുറെ തലയില്ലാത്ത നിർമമായി പറഞ്ഞു എല്ലാവരും അവരാൽ കഴിയുന്നത് കഴിച്ചു കഴിഞ്ഞപ്പോൾ ബാക്കി ഭക്ഷണം പ്ലേറ്റിൽ നിന്ന് അപ്രത്യക്ഷമായി അവ വൃത്തിയായി കണ്ണാടി പോലെ തുടങ്ങി അല്പനേരശേഷം മധുരപലഹാരങ്ങൾ അവിടെ നിന്നു പല രുചികളിലുള്ള ഐസ്ക്രീം ആപ്പിളിന്റെ അട ശർക്കര വച്ച പലഹാരം ചോക്ലേറ്റ് മിഠായികൾ പഴരസം നിറച്ച മധുരവടകൾ സ്ട്രോബെറി അരി പായസം അങ്ങനെ പലതും ഹാരി തന്റെ ശർക്കര അട കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എല്ലാവരും കുടുംബത്തെക്കുറിച്ച് സംസാരിക്കാൻ ആരംഭിച്ചു ഞാൻ പകുതി പകുതിയാണ് സീമസ് പറഞ്ഞു അച്ഛൻ മനുഷ്യനാണ് അമ്മ മന്ത്രവാദിനിയും കല്യാണം കഴിക്കുന്നതുവരെ അമ്മ അത് പറഞ്ഞില്ല എല്ലാവരും ചിരിച്ചു നെവിലി നിന്റെ കാര്യമോ റോൺ ചോദിച്ചു എന്നെ അമ്മൂമ്മയാണ് വളർത്തിയത് അവർ മന്ത്രവാദിനിയാണ് പക്ഷേ എന്റെ കുടുംബം കരുതിയത് ഞാൻ വെറും മനുഷ്യനാണെന്നാണ് എന്നിൽ എന്തെങ്കിലും മാന്ത്രികത്വം ഉണ്ടോ എന്നറിയാൻ വലിയമ്മമാവൻ കഠിന പരീക്ഷണങ്ങളൊക്കെ നടത്തി പക്ഷെ ഒരു ഗുണം ഉണ്ടായില്ല ഒരിക്കൽ ആൽഗിയമ്മാവൻ ചായ കുടിക്കാൻ വീട്ടിൽ വന്നു അങ്ങേരെന്നെ മുകളിലത്തെ ജനയിൽ തലകീഴായി തൂക്കി പിടിച്ചിരിക്കുകയായിരുന്നു വല്യമ്മായി എന്തോ മധുരപലഹാരം കൊണ്ടുവന്നപ്പോൾ അറിയാതെ കൈവിട്ടുപോയി പക്ഷേ ഞാൻ താഴെ വീഴാതെ പൊങ്ങി റോഡിൽ വീണു അവർക്കെല്ലാം ഇന്ത് സന്തോഷമായിരുന്നു അമ്മൂമ്മ സന്തോഷം കൊണ്ട് കരഞ്ഞുപോയി എനിക്കിവിടേക്കുള്ള ചണക്കത്ത് കിട്ടിയപ്പോൾ ഹോ അവരുടെയൊക്കെ മുഖം ഒന്ന് കാണേണ്ടതായിരുന്നു അവർ കരുതിയിരുന്നത് എനിക്കിവിടെ വരാനുള്ള മാതൃകത്വം ഒന്നും ഇല്ല എന്നായിരുന്നു വല്യമാവൻ ആൽഗി സന്തോഷത്തോടെ വാങ്ങി തന്നതാണ് എന്റെ തവളയെ ഹാരിയുടെ അപ്രവശത്തിരുന്ന് ഹെർമിയോണിയും പേഴ്സി വീസിലെയും പഠനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയായിരുന്നു ഹാരിക്ക് ചെറുതായി ഉറക്കം വന്നു തുടങ്ങിയിരുന്നു ഹാരി അധ്യാപകർ ഇരിക്കുന്ന മേശയിലേക്ക് നോക്കി ഹാഗ്രിഡ് തൻ്റെ പാനപാത്രത്തിൽ നിന്ന് കുടിച്ചുകൊണ്ടേയിരിക്കുകയാണ് പ്രൊഫസർ മെഗനാഗൽ ഡംബ്ലഡോറിനോട് എന്തോ സംസാരിക്കുന്നു പ്രൊഫസർ ക്വരിൽ ഒരു മെഴുക്കുപുരണ്ട തലമുടിയുള്ള ഒരു അധ്യാപകനുമായി സംസാരിക്കുകയാണ് അയാൾ വളഞ്ഞ മൂക്കുള്ളവനും വിളറിയ നിറമുള്ളവനുമായിരുന്നു അയാൾ വളഞ്ഞ മൂക്കുള്ളവനും വിളറിയ നിറമുള്ളവനുമായിരുന്നു പെട്ടെന്നാണ് ആ അധ്യാപകൻ ഹാരിയുടെ കണ്ണുകളിലേക്ക് നോക്കിയത് ഉടൻ തന്നെ തീവ്രമായ ചൂട്ടുള്ളൊരു വേദന ഹാരിയുടെ നെറ്റിയിലുള്ള മുറിവിൽ നിന്ന് വന്നു ആ ഹാരി ആ മുറിവ് തന്റെ കൈകൊണ്ട് പൊത്തിപ്പിടിച്ചു എന്തുപറ്റി പേഴ്സ് ചോദിച്ചു ഒന്നുമില്ല വേദന പെടുന്നതന്നെ തന്നെ പോയി ഹാരിക്കെന്തോ ആ അധ്യാപകന് തന്നെ ഇഷ്ടപ്പെടാത്ത പോലെ തോന്നി പ്രൊഫസർ ക്വരലായി സംസാരിക്കുന്ന ആ അധ്യാപകൻ ആരാണ് ഹാരി പേഴ്സിയോട് ചോദിച്ചു ഓ നിനക്ക് ക്വരലിനെ നേരത്തെ അറിയാമല്ലേ ആ മറ്റേത് പ്രൊഫസർ സ്നേഹാണ് ഔഷധങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത് പക്ഷേ ആൾ ക്വരലിന്റെ ജോലിയിൽ കണ്ണു വച്ചിരിക്കുകയാണ് എന്നാൽ അദ്ദേഹം മറ്റാരും ഇതറിയാൻ താല്പര്യപ്പെടുന്നില്ല കേട്ടോ ആൾക്ക് ദുഷ്ടശക്തികളെക്കുറിച്ച് അപാര പാണ്ഡിത്യമാണ് ഹാരി പ്രൊഫസർ സ്നേഹിനെ കുറെ നേരം നോക്കിയിരുന്നു പക്ഷേ അയാൾ തിരിച്ചു ഒരു പ്രാവശ്യം പോലും നോക്കിയില്ല അവസാനം മധുരപലാഹാരങ്ങളും അപ്രത്യക്ഷമായി പ്രൊഫസർ ഡംലഡോർ എഴുന്നേറ്റു എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി സംസാരിക്കാനുണ്ട് എല്ലാവരും കഴിച്ചു കഴിഞ്ഞല്ലോ അല്ലേ ഇനി തുടക്കക്കാർക്കായിട്ടുള്ള കുറച്ചു മുന്നറിയിപ്പുകളാണ് താഴെയുള്ള വനത്തിൽ ആർക്കും പ്രവേശനമില്ല ആദ്യ വർഷക്കാർക്ക് മാത്രമല്ല മുതിർന്ന കുട്ടികളിലും അത് ഓർക്കുക ഡംബ്ലഡോർ ഫീസ് ലി ഇരട്ടവൾക്ക് നേരെ ഒരു മുനയുള്ള നോട്ടമറിഞ്ഞുകൊണ്ട് പറഞ്ഞു അടുത്തത് ക്ലാസ് ഇല്ലാത്ത സമയം ഇടനാഴികളിൽ യാതൊരു വിധത്തിലുള്ള മാജിക്കും അനുവദിച്ചിട്ടുള്ളതല്ല ഈ കാര്യം ഇവിടുത്തെ കാര്യസനായ ഫിൽച്ച് നിങ്ങളെ എല്ലാവരെയും ഓർമ്മിപ്പിക്കാൻ എന്നോട് പ്രത്യേകം ആവശ്യപ്പെട്ടിട്ടുണ്ട് മൂന്നാമത്തേത് ക്വച്ച് പരിശീലനം രണ്ടാമത്തെ ആഴ്ച തൊട്ട് തുടങ്ങും താല്പര്യമുള്ളവർ മാഡം ഹൂച്ചുമായി സംസാരിക്കുക അവസാനമായി ഒരു കാര്യം കൂടി പറയട്ടെ വലതുവശത്തുള്ള മൂന്നാം നിലയുടെ ഇടനാഴിയിൽ ജീവനിൽ കൊതിയുള്ളവരാരും സന്ദർശിക്കാൻ ശ്രമിക്കരുത് ഹാരി ചിരിച്ചു എന്നാൽ വളരെ കുറച്ചുപേരെ അവനൊപ്പം ചിരിക്കാൻ ഉണ്ടായിരുന്നുള്ളു കാര്യമായിട്ട് പറഞ്ഞാണോ ഹാരി പേഴ്സിയോട് ചോദിച്ചു ആയിരിക്കണം പേഴ്സി പുരികം ചൊലിച്ചുകൊണ്ട് ഡംബ്ലോറിനെ നോക്കി ശേഷം തുടർന്നു സാധാരണയായി ചെയ്യരുത് എന്ന് പറയുന്നതിന്റെ കാരണം അദ്ദേഹം വെളിപ്പെടുത്താറുണ്ട് വനത്തിന്റെ കാര്യത്തിൽ എല്ലാവർക്കും അറിയാം അവിടെ അപകടകാരികളായ സത്വങ്ങളുണ്ട് അദ്ദേഹം ലീഡേഴ്സായ ഞങ്ങളോടെങ്കിലും പറയാമായിരുന്നു എന്താണ് കാര്യമെന്ന് ഉറങ്ങുന്നതിന് മുമ്പ് നമുക്കൊരുമിച്ച് വിദ്യാലയ ഗാനം ആലപിക്കാം ടെംപ്ലഡോർ പറഞ്ഞു ടെംപ്ലഡോർ തന്റെ മന്ത്രപടി ചെറുതായും നാട്ടി സ്വർണ അതിൽ നിന്ന് പുറപ്പെട്ടു അതതാ വായുവിൽ പദങ്ങളായി രൂപപ്പെട്ടിരിക്കുന്നു എല്ലാവരും ഇഷ്ടമുള്ള ഇണം തിരഞ്ഞെടുത്തോളൂ വരൂ നമുക്ക് തുടങ്ങാം സ്കൂൾ മുഴുവൻ ഉച്ചത്തിൽ മുക്കറയിട്ടു ഹോഗ്വേസ് ഹൊ വാട്ടി ഹോഗ്സ് ദയവായി ഞങ്ങളെ പഠിപ്പിക്കൂ ഞങ്ങൾ വയസ്സരോ മൊട്ടത്തലയരോ ചൊറിപിടിച്ച മുട്ടുകളുള്ള കുട്ടികളോ ആകട്ടെ ചിത്താകർഷകമായ കാര്യങ്ങൾ കൊണ്ട് നിനക്ക് ഞങ്ങളുടെ തല നിറയ്ക്കാൻ സാധിക്കും ഇപ്പോഴത് ശൂന്യവും നഗ്നവുമായിരിക്കാം കുറച്ച് തെറ്റുകളും വിലയില്ലാത്ത കാര്യങ്ങൾ നിറഞ്ഞതുമാകുന്നു അതിനാൽ നല്ല കാര്യങ്ങൾ പഠിപ്പിക്കൂ മറന്ന നന്മകളെല്ലാം തിരിച്ചു കൊണ്ടുവരൂ നിന്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കൂ ബാക്കി ഞങ്ങൾ ഏറ്റുകൊള്ളാം തലച്ചോർ ചീയും വരെ പഠിക്കൂ എല്ലാവരും പല സമയങ്ങളായിട്ടാണ് പാടിത്തീർത്തത് ഏറ്റവും ഒടുവിലായി മീസ്ലി ഇരട്ടകൾ ശവവിലാപന യാത്രയുടെ രീതിയിൽ പാടി അവസാനിപ്പിച്ചു ഝംലഡോർ അവരുടെ അവസാന വരികൾക്ക് തൻ്റെ മാന്ത്രിക വരികൾ നേതൃത്വം കൊടുത്തു അദ്ദേഹമാണ് ഏറ്റവും ഒച്ചത്തിൽ അവസാനം കൈകൊട്ടിയത് ആ സംഗീതം കണ്ണുകൾ തുടച്ചുകൊണ്ട് അദ്ദേഹം തുടർന്നു ഇവിടെ നമ്മൾ ചെയ്യുന്ന എല്ലാ മാന്ത്രികതയ്ക്കും അധീനമായതാണത് ശരി ഉറങ്ങാൻ സമയമായി എല്ലാവരും വേഗം ഡിഫൻഡർ ലീഡറായ പേഴ്സി ആ ഗ്രൂപ്പിലെ എല്ലാവരെയും ഉറക്കറയിലേക്ക് നയിച്ചു ഹാരി വളരെയധികം ക്ഷീണിതനായിരുന്നു അവന്റെ കാലുകൾ കാര്യം പോലെ കനമുള്ളതായി തോന്നപ്പെട്ടു ഇടനാഴിയിലുള്ള ചിത്രങ്ങളിലെ ആൾക്കാർ പിറുപുറുക്കുന്നതും തെന്നി നീങ്ങുന്ന പലകൾക്കിടയിൽ കൂടെയും തൂങ്ങി കിടക്കുന്ന ചിത്രകമ്പോളത്തിന്റെ പുറയിൽ കൂടിയുള്ള വാതിൽ കൂടിയും രണ്ടു തവണ കടന്നുപോയതെന്നും ഹാരി ഉറക്കപ്പിച്ചിൽ അറിയുന്നത് പോലും ഇല്ലായിരുന്നു അവർ വീണ്ടും കുറെ പടിക്കെട്ടുകൾ നടന്നു കയറി ഇനിയും എത്ര പോകണമെന്ന് അത്ഭുതപ്പെട്ടിരിക്കുമ്പോഴാണ് എല്ലാവരും പെട്ടെന്ന് നിന്നത് അതാ ഒരു കെട്ട് ഊന്നുവടി വായുവിൽ തങ്ങി നിൽക്കുന്നു പേഴ്സി അതിനടുത്തേക്ക് ഒരു ചുവട് വെച്ചപ്പോൾ അതാ അത് അവന് നേരെ തന്നെ താൻ എറിയപ്പെട്ടു ഓ പിസ് പേഴ്സി ആദ്യ പറഞ്ഞു ഒരു കുട്ടിച്ചാത്തനാണ് പി വിസ് പ്രത്യക്ഷനാകൂ ഒരു ബലൂണിൽ നിന്ന് കാറ്റഴിച്ചു വിട്ടതുപോലെയുള്ള സ്വരത്തിൽ ഒരു കേട്ടു ഞാൻ ബ്ലഡി സ്ഫോടന കൂടി ആ കുട്ടിച്ചാത്തൻ പ്രത്യക്ഷനായി ക്രൗരം നിറഞ്ഞ കണ്ണുകളും വലിയ വായുമുള്ള അയാൾ ഊന്നു പിടിച്ചുകൊണ്ട് വായുവിൽ ചമ്രം അടിഞ്ഞിരിക്കുകയാണ് ഓ ചെറിയ കുട്ടികൾ എന്ത് രസമായിരിക്കുന്നു ഒരു പൈശാചിക ചിരിയോടുകൂടി അവൻ പറഞ്ഞു ഒരു മിന്നൽ വേഗത്തിൽ അവൻ കുട്ടികളുടെ അടുത്തേക്ക് ചെന്നു കുട്ടികൾ പേടിച്ചു കുനിഞ്ഞുപോയി ദൂരെ പോകൂ പീവിസ് അല്ലെങ്കിൽ ഞാൻ ബാരണിനോട് പറഞ്ഞു കൊടുക്കും പീവിസ് തന്റെ നാക്ക് പുറത്തുനീട്ടി കോക്കിരി കാട്ടിക്കൊണ്ട് അപ്രത്യക്ഷനായി പോകും വഴി തൻ്റെ ഊന്നുവടികളെല്ലാം അവൻ നെവിലിയുടെ തലയിലേക്ക് ഇട്ടു പീവിസിനെ ഒന്ന് സൂക്ഷിച്ചോളൂ ബാരൺ പറഞ്ഞാൽ മാത്രമേ അവൻ അനുസരിക്കുകയുള്ളൂ ഞങ്ങൾ ലീഡേഴ്സ് പറഞ്ഞാൽ പോലും അവൻ അനുസരിക്കില്ല ആ ഇതാ നമ്മൾ എത്തി ആ ഇടനാഴിയുടെ അറ്റത്ത് പിങ്ക് പട്ടുവസ്ത്രം ധരിച്ച ഒരു തടിച്ച സ്ത്രീയുടെ പടം തൂക്കിയിട്ടിട്ടുണ്ട് എന്താണ് അടയാളവാക്ക് അവർ ചോദിച്ചു ഡ്രാക്കണസ് പേഴ്സി പറഞ്ഞു ആ ചിത്രം മുന്നോട്ട് മാറി അവിടെ ഒരു ദ്വാരം പ്രത്യക്ഷപ്പെട്ടു അവരെല്ലാവരും അതിനുള്ളിലേക്ക് ഇഴഞ്ഞു കയറി അവർ ഗ്രിഫൻറ്ററിന്റെ പ്രധാന മുറിയിലെത്തി വട്ടത്തിലുള്ള സൗകര്യമുള്ള ആ മുറിയിൽ മുഴുവൻ പതുപതു ചാരു കേരകൾ ഉണ്ടായിരുന്നു പേഴ്സി പെൺകുട്ടികളെയെല്ലാം ഒരു വാതിൽ കൂടിയും ആൺകുട്ടികളെയെല്ലാം മറ്റൊരു വാതിൽ കൂടിയും അവരവരുടെ ശയനമുറയിലേക്ക് കൊണ്ടുപോയി അവരുടെ പെട്ടികളെല്ലാം അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അവർ വളരെ ക്ഷീണിച്ചിരുന്നതിനാൽ നിശാവസ്ത്രം ധരിച്ചു കട്ടിലിലേക്ക് വീണു നല്ല ഭക്ഷണമായിരുന്നു അല്ലേ റോൺ ഹാരിയോട് ചോദിച്ചു തിന്നുന്നു റോൺ തിന്നു നോക്കിയോ എന്ന് ചോദിക്കാൻ ഹാരി ഞ്ഞപ്പോഴത്തേക്കും അവൻ ഉറങ്ങിപ്പോയി ഹാരി എന്ന് വല്ലാത്തൊരു സ്വപ്നം കണ്ടു ഹാരി പ്രൊഫസർ ക്യുരലിന്റെ തലപ്പാവ് ധരിച്ചു നിൽക്കുന്നു ആ തലപ്പാവ് ഹാരിയോട് സ്ലിതറിങ് ഗ്രൂപ്പിലേക്ക് മാറാൻ ആവശ്യപ്പെട്ടു അതാണ് അവന്റെ നിയോഗമെന്ന് പറഞ്ഞു ഹാരി പക്ഷെ സമ്മതിച്ചില്ല പെട്ടെന്ന് തലപ്പാവിന്റെ ഭാരം കൂടി വന്നു അവൻ അത് ഊരാൻ ശ്രമിച്ചു പക്ഷെ അത് മുറുകിക്കൊണ്ടിരുന്നു അപ്പോഴെതാ മാൽഫോയ് അവനെ നോക്കിച്ചിരിക്കുന്നു പെട്ടെന്ന് ആൽഫോയുടെ രൂപം മാറി പ്രൊഫസർ സ്നേപ്പായി അയാളുടെ പൊട്ടിച്ചിരി മുഴക്കമുള്ളതും കഠിനമുള്ളതുമായി മാറി അത് പച്ച വെളിച്ചം ഹാരി ചാടി എഴുന്നേറ്റു അവൻ വിയർക്കുകയും വിറയ്ക്കുന്നുണ്ടായിരുന്നു അവൻ വേഗം തന്നെ തിരിഞ്ഞുകിടന്ന് ഉറങ്ങി പിറ്റേന്ന് എഴുന്നേറ്റപ്പോൾ അവൻ ആ സ്വപ്നത്തെക്കുറിച്ച് ഒന്നും തന്നെ ഓർമ്മയുണ്ടായിരുന്നില്ല ഈ കഥയുടെ അടുത്ത ഭാഗത്തിലേക്കുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും സ്ക്രീനിൻ്റെ വലതു ഭാഗത്തും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ കഥയുടെ വിവരണം ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുകൂടാതെ ലൈക്കും ഷെയറും ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ എഴുതാം നന്ദി